ഹായ് ഓൾ, വെൽക്കം ടു മൊഡ്യൂൾ 3, അറേയ്സ് ആൻഡ് സ്ട്രിങ്സ്. സോ നമ്മളിവിടെ ഈ ഒരു മൊഡ്യൂളിൽ അറേയും സ്ട്രിങ്ങും ആണ് പഠിക്കാൻ പോകുന്നത്. സോ ഈ അറേ സ്ട്രിങ് എന്നൊക്കെ പറയുന്നത് ആക്ച്വലി ഒരു ലീനിയർ ഡേറ്റ സ്ട്രക്ചർ ആണ്. ഓക്കെ, അപ്പം ഡേറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഡേറ്റയെ കമ്പ്യൂട്ടറിനുള്ളിൽ അറേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യുന്നത്. സോ അതാണ് ഡേറ്റ സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഡിഫറെന്റ് ഡേറ്റ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നത്. ഓക്കെ, സോ അതിലൊരു മെയിൻ ആയിട്ടുള്ള ഒരു ഡേറ്റ സ്ട്രക്ചർ ആണ് അറേ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ അറേ എങ്ങനെ നമുക്ക് സി പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കാൻ പോവാണ്. ഓക്കെ, സോ എന്താണ് അറേ എന്ന് പറഞ്ഞാല്? അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറേ ഇസ് എ ഫിക്സഡ് സൈസ് സീക്വൻസ്ഡ് കളക്ഷൻ ഓഫ് എലമെന്റ്സ് ഓഫ് ദി സെയിം ഡേറ്റ ടൈപ്പ്. ഓക്കെ, അതല്ലെങ്കിൽ പറയാൻ പറ്റും അൻ അറേ ഇസ് എ കളക്ഷൻ ഓഫ് വേരിയബിൾസ് ഓഫ് ദി സെയിം ഡേറ്റ ടൈപ്പ് ദാറ്റ് ആർ റെഫറൻസ്ഡ് ബൈ എ കോമൺ നെയിം. ഓക്കെ, അപ്പൊ അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, കളക്ഷൻ ഓഫ് ഡേറ്റയാണ്. ആ ഡേറ്റയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം സെയിം ടൈപ്പ് ആയിരിക്കും. ഓക്കെ, അതായത് എനിക്ക് ഒരു ഇൻറ്റിജർ ടൈപ്പിലെ 100 ഡേറ്റ വേണം, അല്ലെങ്കിൽ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പിലെ 100 ഡേറ്റ വേണം, അല്ലെങ്കിൽ ക്യാരക്ടർ ടൈപ്പിലെ ഒരു 100 ഡേറ്റ വേണം. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് അറേ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പം അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് വേരിയബിൾസ് ഓഫ് ദി സെയിം ഡേറ്റ ടൈപ്പ്. ഓക്കെ, അപ്പം സെയിം ഡേറ്റ ടൈപ്പ് ഉള്ള വേരിയബിൾസിന്റെ കളക്ഷൻ ആണ്, അല്ലെങ്കിൽ സെയിം ഡേറ്റ ടൈപ്പ് ഉള്ള ഡേറ്റയുടെ കളക്ഷൻ ആണ് അറേ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദാറ്റ് ആർ റെഫറൻസ്ഡ് ബൈ എ കോമൺ നെയിം. അല്ലെ, അപ്പൊ അറേക്ക് ഒരൊറ്റ സിംഗിൾ നെയിം നമ്മൾ കൊടുക്കും. ഓക്കെ, അപ്പൊ അറേക്ക് നമ്മളൊരു നെയിം കൊടുക്കും, ഒരൊറ്റ സിംഗിൾ നെയിം ആയിരിക്കും. ഓക്കെ, ആ നെയിം വെച്ചിട്ടായിരിക്കും നമ്മൾ അറേ, നമുക്ക് അറേക്ക് പേര് കൊടുക്കാം. ഓക്കെ, അപ്പൊ അറേ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ആ ഒരു നെയിം യൂസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, അപ്പം അറേ എന്ന് പറയുന്നത് എന്താണ്, സെയിം ഡേറ്റ ടൈപ്പിന്റെ കളക്ഷൻ ആണ് ആക്ച്വലി എന്ത് അറേ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ദ അറേ നെയിം ആക്ട് ആസ് എ പോയിന്റർ ടു ദ സീറോത്ത് എലമെന്റ് ഓഫ് ദി അറേ. നമ്മൾ പറഞ്ഞു അറേയിൽ എന്താ, സെയിം ഡേറ്റ ടൈപ്പിലെ എലമെന്റിന്റെ കളക്ഷൻ ആണ് അല്ലെ. അപ്പോൾ സെയിം ഡേറ്റ ടൈപ്പ് വരുന്ന എലമെന്റുകൾ അല്ലെങ്കിൽ സെയിം ഡേറ്റ ടൈപ്പ് വരുന്ന ഡേറ്റാസ് മാത്രമായിരിക്കും ഒരു അറേയിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പം ഇൻറ്റിജർ അറേ ആണെങ്കിൽ എന്തായിരിക്കും, ഇൻറ്റിജർ അറേ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ആ അറേയിലുള്ള വാല്യൂസ് എല്ലാം ഇൻറ്റിജർ വാല്യൂസ് ആയിരിക്കും. ഓക്കെ, ഇനി ഒരു ഫ്ലോട്ടിംഗ് പോയിന്റിന്റെ അറേ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ അറേയിലുള്ള എല്ലാ വാല്യൂസും എന്തായിരിക്കും, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ പോയിന്റ് വരുന്ന നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പം അറേയുടെ പേരെന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞ അറേക്ക് നമ്മളൊരു നെയിം കൊടുക്കും. ഓക്കെ, അപ്പൊ അറേയുടെ പേര് അല്ലെങ്കിൽ അറേയുടെ നെയിം എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ സീറോത്ത് എലമെന്റിലേക്കുള്ള പോയിന്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സെന്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം അറേയും പോയിന്ററും ഒക്കെ നമ്മൾ ഇനിയും പഠിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ഈ ഒരു പോയിന്റിലാണ് നമ്മൾ എന്താണ് കുറെ കാര്യങ്ങൾ ഇരിക്കുന്നത്. ഓക്കെ, അപ്പം അറേയുടെ നെയിം എന്ന് പറയുന്നത് സീറോത്ത് എലമെന്റിലേക്കുള്ള ഒരു പോയിന്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറേയിലെ സീറോത്ത് എലമെന്റ് എടുക്കണമെങ്കിൽ അറേയുടെ പേര് പറഞ്ഞ് നമുക്ക് എടുക്കാൻ പറ്റും, ആ സീറോത്ത് എലമെന്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ടൈപ്പ് ഓഫ് അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൂന്ന് ടൈപ്പ് മെയിൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. വൺ ഡൈമെൻഷണൽ അറേ ഉണ്ട്, ടു ഡൈമെൻഷണൽ അറേ ഉണ്ട്, മൾട്ടി ഡൈമെൻഷണൽ അറേസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ വൺ ഡൈമെൻഷണൽ അറേ, ടു ഡൈമെൻഷണൽ അറേ, മൾട്ടി ഡൈമെൻഷണൽ അറേ, ഇങ്ങനെയാണ് നമ്മൾ ടൈപ്പ് ഓഫ് അറേസ് പറയുക. ഓക്കെ, ഈ ടു ഡൈമെൻഷണൽ അറേയുടെ വേറൊരു പേരാണ് എന്ത്, മെട്രിക്സ് എന്ന് പറയുന്നത്. നിങ്ങൾ മെട്രിക്സ് പഠിച്ചിട്ടുണ്ടായിരിക്കും മാത്സിൽ അല്ലേ. സോ മെട്രിക്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഒരു ടു ഡൈമെൻഷണൽ അറേ ആണ്. ഓക്കെ, ദെൻ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എന്താണ്, വൺ ഡൈമെൻഷണൽ അറേ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു ടൈപ്പ് ഓഫ് അറേ പറഞ്ഞു, അതിൽ ഫസ്റ്റ് വൺ ആണ് വൺ ഡൈമെൻഷണൽ അറേ. എന്താണ് ഈ വൺ ഡൈമെൻഷണൽ അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, വൺ ഡൈമെൻഷണൽ അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതിനെ എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. സോ ഒരു അറേ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ അറേ എന്ത് ചെയ്യണം, ഡിക്ലെയർ ചെയ്യണം. ഇപ്പൊ നമ്മൾ ഒരു വേരിയബിൾ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ വേരിയബിളിനെ ഒക്കെ ഡിക്ലെയർ ചെയ്യുമല്ലോ. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞു നമ്മൾ വോയിഡ് മെയിൻ എഴുതി ഓപ്പൺ ബ്രേസസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്താ, ഡിക്ലറേഷൻ പാർട്ടാണ് അല്ലെ. അപ്പൊ അവിടെ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ അറേ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അറേയെ നമ്മൾ എന്ത് ചെയ്യണം, ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്ലെയർ ചെയ്യാന്ന് ഉദ്ദേശിക്കുന്ന എന്താണ്, അത് ആക്ച്വലി അതിനെ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ കമ്പൈലറിന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അറയുടെ സൈസും അറയുടെ നെയിമും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു അറേ, ഇത്ര സൈസിലെ ഈ പേരിൽ ഒരു അറേ ഇനി ഉപയോഗിക്കാൻ പോകുന്നുണ്ട് എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ അതാണ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ അതിന്റെ സിൻടാക്സ് നമുക്ക് നോക്കാം, എങ്ങനെ ഡിക്ലെയർ ചെയ്യുമെന്നുള്ളത്.
ഓക്കെ, ഒരു അറേ, ഒരു വൺ ഡൈമെൻഷണൽ അറേ നമ്മൾ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത്, അതിന്റെ സിൻടാക്സ് ആണ് നോക്കാൻ പോകുന്നത്. ടൈപ്പ് എഴുതുക, അറേയുടെ നെയിം എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ബ്രാക്കറ്റ് ഉണ്ടോ, ബ്രാക്കറ്റിൽ നമ്മൾ സൈസ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇത് സ്ക്വയർ ബ്രാക്കറ്റ് ആണ് കേട്ടോ, സ്ക്വയർ ബ്രാക്കറ്റ്. അപ്പൊ ഈ സ്ക്വയർ ബ്രാക്കറ്റിനെ നമ്മൾ ആക്ച്വലി ബ്രാക്കറ്റ് എന്നാണ് പറയുക, അല്ലെ? മറ്റേ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതിനെ നമ്മൾ ആക്ച്വലി എന്താ പറയുക, പരാന്തസീസ് എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ പ്രോഗ്രാമില് നമ്മൾ അങ്ങനെയാണ് പറയുന്നത്, അത് പരാന്തസീസും. ഇതിനെയാണ് നമ്മൾ, ഈ സ്ക്വയർ ബ്രാക്കറ്റിനെയാണ് നമ്മൾ ആക്ച്വലി ബ്രാക്കറ്റ് എന്ന് ഇവിടെ പറയുന്നത്. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക, സെമികോളൻ ഇടുക. സോ ഇതാണ് എന്ത്, നമ്മൾ വൺ ഡൈമെൻഷണൽ അറേയുടെ ജനറൽ സിൻടാക്സ്, അതിനെ ഡിക്ലെയർ ചെയ്യുന്ന സിൻടാക്സ്. അതായത് ഡേറ്റ ടൈപ്പ് എഴുതുക, അറയുടെ പേര് എഴുതുക, സൈസ് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ ഒരു ബ്രാക്കറ്റിനുള്ളിൽ സൈസ് കൊടുക്കുക, സെമികോളൻ ഇടുക. ഒരു എക്സാമ്പിൾ നോക്കുക, ഇന്റ് മാർക്സ് പിന്നെ 100 ആണ് സൈസ് കൊടുത്തേക്കുന്നത്. സോ ഈ ഞാൻ ഇപ്പൊ ഇത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്, മാർക്സ് എന്ന് പറയുന്നത് എന്താണ്, അറയുടെ പേരാണ് അല്ലെ. അപ്പൊ നമുക്കൊരു അറേ ഉണ്ട്, മാർക്സ് എന്നാണ് അറയുടെ പേര്, ആ അറയുടെ ടൈപ്പാണ് അല്ലെങ്കിൽ ഡേറ്റ ടൈപ്പാണ് എന്ത്, ഇൻറ്റീജർ എന്ന് പറയുന്നത്, അതാണ് ഇന്റ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മീനിങ് എന്താണ്, അപ്പൊ ഞാൻ ഇവിടെ ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ ഞാൻ 100 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ, അത് അതിന്റെ സൈസ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 100 ഇൻറ്റിജർ വാല്യൂസിനെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു അറയെ ആണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ അറയാണ് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനുള്ളിൽ എത്ര നമ്പർ വേണമെങ്കിലും കൊടുക്കാം, ഇപ്പൊ 100 എന്നോ 1000 എന്നോ 1 lakh എന്നോ അങ്ങനെ ഇഷ്ടമുള്ള സൈസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, മാർക്സ് എന്ന് പറഞ്ഞ ഒരു അറയുണ്ട്, ആ അറയിൽ 100 ഇൻറ്റിജർ വാല്യൂസിനെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പം അത്രയും സൈസ് ഉള്ള ഒരു അറയാണ് നമുക്ക് വേണ്ടതെന്ന് നമ്മൾ കമ്പൈലറിന് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് 100 ഇൻറ്റിജർ വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു അറയ തരാനാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ അറയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്ത് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിനുള്ളിൽ എത്ര നമ്പർ വേണമെങ്കിലും വരാം, 100 എന്നോ 500 എന്നോ 1000 എന്നോ അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് കൊടുക്കാം. ഓക്കെ, അറയുടെ സൈസ് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പം ഇതിൽ 100 വാല്യൂസ് എന്തായിരിക്കും, ഇൻറ്റിജർ വാല്യൂസ് മാത്രമായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ അറയെ പറയുന്നത് എന്ത്, സെയിം ടൈപ്പ് വാല്യൂസിന്റെ കളക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും, 100 കണ്ടിജ്യൂസ് ആയിട്ടുള്ള സ്റ്റോറേജ് ലൊക്കേഷൻസ് നമുക്ക് എന്ത് ചെയ്യും, റിസർവ് ചെയ്ത് തരും. ഓക്കെ, 100 കണ്ടിജ്യൂസ് ആയിട്ടുള്ള സ്റ്റോറേജ് ലൊക്കേഷൻസ് നമുക്ക് കമ്പ്യൂട്ടർ റിസർവ് ചെയ്ത് തരും, അതായത് നമുക്ക് അനുവദിച്ചു തരും. ഓക്കെ, അപ്പം ആ കിട്ടുന്ന മെമ്മറി എന്ന് പറയുന്ന കണ്ടിജ്യൂസ് മെമ്മറി ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ഒറ്റ സ്ട്രെച്ചിന് 100 ആയിരിക്കും നമുക്ക് തരുന്നത് അല്ലെ, കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും ആ മെമ്മറീസ് നമുക്ക് തരുന്നത്. അല്ലാതെ ഒരു 50 മെമ്മറി ഒരു സ്ഥലത്തും ബാക്കി 50 മെമ്മറി വേറൊരു സ്ഥലത്തും കൊണ്ടുപോയിട്ടല്ല നമുക്ക് അങ്ങനെ മെമ്മറി അലോക്കേറ്റ് ചെയ്ത് തരുന്നത്. അപ്പൊ ഈ 100 എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും നമുക്ക് 100 മെമ്മറീസിനെ കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും നമുക്ക് അലോക്കേറ്റ് ചെയ്ത് തരുന്നത്. ഓക്കെ, അപ്പോ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ഒരു ഫിഗർ നോക്കിയാൽ, ഈ ഒരു ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞാൻ ഇങ്ങനെ എഴുതി, ഇൻറ്റു മാർക്സ് ഓഫ് 100 എന്ന് എഴുതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെയായിരിക്കും നമുക്ക് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് തരുന്നത്. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക, മാർക്സ് ഓഫ് 0 ഇതാണ് ഫസ്റ്റ്. ഇപ്പം ഇവിടെ 0 മുതലാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, മാർക്സ് എന്നാണ് അറയുടെ പേര്. അപ്പം ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതിനകത്ത് 0 കൊടുത്തു കഴിഞ്ഞാൽ 0th എലമെന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ലൊക്കേഷനിൽ 0th എലമെന്റ് ആണ്, അടുത്ത ലൊക്കേഷനിൽ ഫസ്റ്റ് എലമെന്റ് ആണ്, അടുത്ത ലൊക്കേഷനിലാണ് സെക്കൻഡ് എലമെന്റ് അല്ലെങ്കിൽ സെക്കൻഡ് നമ്പർ വരുന്നത്. അങ്ങനെ പോയി 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 ലാസ്റ്റ് എവിടെ വരും, ഈ നമ്മുടെ 100th നമ്പർ എവിടെ വരുന്നത്, ഈ ഒരു 99 എന്ന് പറഞ്ഞ ഈ ഒരു ലൊക്കേഷനിലായിരിക്കും വരുന്നത്. അതെന്തുകൊണ്ടാണ് 100th എലമെന്റ് 99 വരുന്നത്, ഇവിടെ ഇൻഡെക്സ് വാല്യൂ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 0 നിന്നാണ്. അപ്പൊ 0 മുതൽ 99 എന്ന് പറയുമ്പോൾ എന്താണ്, ടോട്ടൽ 100 ആയല്ലോ. ഓക്കെ, അപ്പോ അറയുടെ ഇൻഡെക്സ്, അതായത് ഈ ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്ന ഈ വാല്യൂ ഉണ്ടോ, ഇതിനെ നമ്മൾ ഇൻഡെക്സ് എന്നാണ് പറയുക, ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പം അറയുടെ ഇൻഡെക്സ് വാല്യൂസ് എന്നാണ് ഇത് പറയുക. ഓക്കെ, അപ്പം 0th ഇൻഡെക്സിലാണ് ആദ്യത്തെ വാല്യൂ കിടക്കുന്നത്, ഫസ്റ്റ് ഇൻഡെക്സിലാണ് അടുത്ത വാല്യൂ, സെക്കൻഡ് ഇൻഡെക്സിലാണ് അടുത്ത വാല്യൂ, അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോ 0 മുതലാണ് ഇൻഡെക്സ് വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ഇതിന്റെ ലാസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ടോട്ടൽ സൈസ് -1 ആയിരിക്കും. ടോട്ടൽ സൈസ് 100, അതേ -1 99. ഓക്കെ, അപ്പോ 0th ഇൻഡെക്സ് മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ലാസ്റ്റ് ഇൻഡെക്സ് എന്ത് വരും, ടോട്ടൽ സൈസ് -1 ആയിരിക്കും ലാസ്റ്റ് ഇൻഡെക്സ് വാല്യൂ വരുന്നത്. അപ്പം 0 മുതൽ 99 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 100 അല്ലേ, ഓട്ടോമാറ്റിക്കലി അതെന്തായി, 100 വാല്യൂസ് ആയി. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ ഓർത്തിരിക്കുക, ഈ ഒരു ഫിഗറും നല്ലപോലെ ഓർത്തിരിക്കുക. ഇങ്ങനെയാണ് നമ്മൾ മെമ്മറിയിൽ ഇങ്ങനെയാണ് വാല്യൂസിനെ അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ തരുന്ന മെമ്മറി എന്ന് പറയുന്നത് എന്താണ്, കണ്ടിജ്യൂസ് സ്റ്റോറേജ് ആണ്.
ഓക്കെ, ഈ വന്നേക്കുന്ന മെമ്മറി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് വന്നേക്കുന്ന സ്റ്റോറേജ് ലൊക്കേഷൻ ആണ്, അല്ലാതെ കുറച്ച് ഭാഗത്ത് കുറച്ച് സ്റ്റോറേജ് ലൊക്കേഷൻ ഒരു സ്ഥലത്തും ബാക്കി ലൊക്കേഷൻ വേറെ സ്ഥലത്തും അങ്ങനെ അല്ല തരുന്നത്. കണ്ടിജ്വസ് സ്റ്റോറേജ് ലൊക്കേഷൻ ആണ് അറേ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്, കമ്പ്യൂട്ടർ നമുക്ക് റിസർവ് ചെയ്ത് തരുന്നത്. അത് എത്ര സൈസ് പറയുന്നോ അത്രയും സൈസിനനുസരിച്ചിട്ട് കണ്ടിജ്വസ് ആയിട്ട് നമുക്ക് മെമ്മറി കമ്പ്യൂട്ടർ നമുക്ക് അലോക്കേറ്റ് ചെയ്ത് തരും. ഓക്കെ, ഇനി അറേയുടെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് സീറോ എന്ന് പറഞ്ഞ വാല്യൂ മുതലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അറേയുടെ ലാസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ സൈസ് മൈനസ് വൺ എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇൻഡെക്സ് കിട്ടും. ഓക്കെ, സോ അതാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കുറച്ച് ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അതാണ്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അറേ ഇസ് എ കളക്ഷൻ ഓഫ് സിമിലർ എലമെന്റ്സ്. ഓക്കെ, അതായത് സെയിം ടൈം എലമെന്റ്സിന്റെ കളക്ഷൻ ആണ് അറേ എന്ന് പറയുന്നത്. ദെൻ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് നമ്പർ ചെയ്തേക്കുന്നത് സീറോ മുതലാണ് അല്ലെ. ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് അതിനെ നമ്മൾ സീറോ ഇൻഡെക്സിലാണ് ഫസ്റ്റ് എലമെന്റ്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അറേയുടെ സൈസ്, ടോട്ടൽ സൈസ് ലെസ് ദാൻ വൺ ആയിരിക്കും എന്താ ലാസ്റ്റ് എലമെന്റിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അറേ നമ്മൾ എന്ത് പറയുന്നു? സബ്സ്ക്രിപ്റ്റഡ് വേരിയബിൾ എന്ന് പറയും. ഓക്കെ, അറേ നമുക്ക് സബ്സ്ക്രിപ്റ്റഡ് വേരിയബിൾ എന്ന് വേണേൽ പറയാം. ഇനി ഞാൻ പറഞ്ഞു നമ്മൾ ആ സ്ക്വയർ ബ്രാക്കറ്റിൽ ഒരു സൈസ് എഴുതുമല്ലോ, അതിനെ നമ്മൾ ഇൻഡെക്സ് എന്നാണ് പറയുന്നത്. ഇൻഡെക്സ് ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ അറേ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം? അറേ നമ്മൾ ഡിക്ലെയർ ചെയ്യണം, മസ്റ്റ് ആണ് അത്. ഇങ്ങനെ ഒരു അറേ ഉണ്ടെന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്ത് പറയണം. ഓക്കെ, ഇനി അറേയുടെ നമുക്ക് തരുന്ന മെമ്മറി എന്ന് പറഞ്ഞാൽ കണ്ടിജ്വസ് സ്റ്റോറേജ് മെമ്മറി ലൊക്കേഷൻസ് ആയിരിക്കും കമ്പ്യൂട്ടർ നമുക്ക് അനുവദിച്ചു തരുന്നത്. ഇനി നമ്മൾ ക്യാരക്ടർ അറേസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഈ നമ്പറുകൾ സ്റ്റോർ ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് ക്യാരക്ടേഴ്സിനെ സ്റ്റോർ ചെയ്യാം. ഓക്കെ, അതായത് ലെറ്റേഴ്സിനെ സ്റ്റോർ ചെയ്യാം. അങ്ങനെ വരുന്ന അറേസിനെ നമ്മൾ പറയുന്ന സ്ട്രിംഗ് എന്നാണ്. സ്ട്രിംഗ് ആ സ്ട്രിങ് സ്ട്രിങ് അല്ലേ ആക്ച്വലി ലെറ്റേഴ്സ് എന്ന് പറഞ്ഞത്, ലെറ്റേഴ്സിന്റെ കളക്ഷൻ ആണ് സ്ട്രിംഗ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താണ്, സ്ട്രിങ്ങിനെ നമുക്ക് അറയിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അതെന്ന് പറയുന്ന ക്യാരക്ടർ ടൈപ്പ് അറേ ആയിരിക്കും. ഓക്കെ, ആ അറേ എന്ന് പറയുന്ന ക്യാരക്ടർ ടൈപ്പ് അറേ ആയിരിക്കും ആ സ്ട്രിങ്ങിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ സ്ട്രിങ്ങിനെ നമ്മൾ കമ്പ്യൂട്ടറിനുള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ക്യാരക്ടർ അറേ ആയിട്ടാണ്. ഓക്കെ, അപ്പം ഇതുണ്ടോ, ക്യാർ നെയിം ഓഫ് ടെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ക്യാരക്ടേഴ്സിനെ സ്റ്റോർ ചെയ്യാനുള്ള കണ്ടിജ്വസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസ് ആയിരിക്കും തരുന്നത്. അപ്പം ഇവിടുത്തെ ഈ 10 ക്യാരക്ടേഴ്സും എന്തായിരിക്കും, 10 ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ 10 ഡേറ്റയും എന്തായിരിക്കും, ക്യാരക്ടർ ടൈപ്പ് ആയിരിക്കും. ഒരിക്കലും നമ്പരുമായിട്ട് മിക്സ് ചെയ്ത് വരില്ല, എല്ലാം ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മളെ ക്യാരക്ടർ അറേ എന്ന് പറയുന്നത്. ഇതിനെ ക്യാരക്ടർ അറേയുടെ മറ്റൊരു പേരാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. അല്ല, സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി സ്ട്രിങ്ങിനെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ക്യാരക്ടർ അറേ ആയിട്ടാണ് കമ്പ്യൂട്ടർ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അറേയെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ. അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മളെ തറവ് ആയിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് അറേ. താങ്ക് യു.